ഹായ് കൂട്ടുകാരെ, എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് പ്രൈമറി ഗ്രേഡിന്റെ ക്വാർട്ടർ ഫസ്റ്റ് ചാപ്റ്റർ 4 ആണ്. അതായത് നാലാമത്തെ പാഠത്തിലോട്ടാണ് നാം ഇന്ന് പോകുന്നത്. കൂട്ടുകാർ എല്ലാവരും ആന്റിയുടെ ഒപ്പം വരണം. ഇതുവരെ പഠിച്ച പാഠങ്ങളെല്ലാം കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടെന്ന് ആന്റി വിശ്വസിക്കുകയാണ്. നാം എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ അതുല്യതകളെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. അപ്പൊ നാം എന്തൊക്കെ പഠിച്ചു? വളർച്ചയിൽ അതുല്യനായ യേശുവിനെ കുറിച്ച് പഠിച്ചു, ജനനത്തിൽ അതുല്യനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ നാം ഇന്ന് എന്തായിരിക്കും പഠിക്കാൻ പോകുന്നത്? അതും യേശു ക്രിസ്തുവിന്റെ ഒരു അതുല്യത തന്നെയാണ്. എന്താണെന്നറിയാമോ? ഉപദേശത്തിൽ അതുല്യനായ യേശു. ഉപദേശത്തിൽ അതുല്യനായ യേശുവിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. നാം പഠിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:1 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളും മത്തായി എഴുതിയ സുവിശേഷം 13:53 മുതൽ 56 വരെയുള്ള വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഉപദേശത്തിൽ അതുല്യനായ യേശു എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? ഉപദേശം എന്നാൽ എന്താണ്? നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒന്നാണല്ലേ ഉപദേശം. നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ ഉപദേശിക്കും, നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ ഉപദേശിക്കും. പക്ഷെ കൂട്ടുകാർക്ക് അതൊക്കെ ഇഷ്ടമാണോ? ഉപദേശം എന്നാൽ നമ്മെ നന്മയുടെ വഴിയെ നടത്തുന്നതാണ് ഉപദേശം. അപ്പൊ ഇനി ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ കൂട്ടുകാര് വഴക്ക് പറയോ? ഒരിക്കലും ചെയ്യരുത്. നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതാണ് ഉപദേശം. അങ്ങനെ നന്മയുടെ വഴിയെ നയിച്ച ഒരു ഉപദേഷ്ടാവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഉപദേശിക്കുന്നവൻ എന്നാൽ പഠിപ്പിക്കുന്നവനെന്നും അർത്ഥമുണ്ടല്ലേ. പഠിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ടീച്ചേഴ്സ് ആണ് നമ്മെ പഠിപ്പിക്കുന്നത്. കൂട്ടുകാർക്ക് ഏത് ടീച്ചറിനെയാണ് ഇഷ്ടം? ചിലർക്ക് മാത്സ് ടീച്ചർ, ചിലർക്ക് സയൻസ് ടീച്ചർ. അപ്പോ ടീച്ചേഴ്സിനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ്. കാരണം എന്താണ്? അവർ നമ്മെ നല്ലതാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ നമ്മെ പഠിപ്പിക്കും. അപ്പോ അതുപോലെ ഉപദേശിച്ച് നമ്മെ നന്മയുടെ വഴിയെ നടത്തുന്ന ഒരാളാണ് നമ്മുടെ യേശു ക്രിസ്തു. ഉപദേശത്തിൽ അതുല്യനായ യേശു ക്രിസ്തു. അപ്പൊ നമ്മുടെ ചുറ്റുപാടും ഒത്തിരി അധ്യാപകരുണ്ട്, നമ്മെ ഉപദേശിക്കുന്നവരുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്. പക്ഷെ അവരെല്ലാവരെക്കാളിലും യേശു ക്രിസ്തുവിന് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ കുറിച്ചാണ് ആന്റി ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യത്തെ പ്രത്യേകത, യേശു സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്ന ഉപദേഷ്ടാവാണ്. എന്താണ്? യേശു സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്ന ഉപദേഷ്ടാവാണ്. രണ്ടാമത്തെ പ്രത്യേകത, യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ നമുക്ക് ഉപദേശിച്ചു തന്ന ആളാണ്. എന്താണ്? സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് നമ്മെ ഉപദേശിച്ച ആളാണ് ആര്? യേശു ക്രിസ്തു. മൂന്നാമതായിട്ട്, നമ്മെ സ്വർഗീയന്മാരാക്കി തീർക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മെ ഉപദേശിച്ചതാണ് നമ്മുടെ യേശു ക്രിസ്തു. അപ്പൊ മൂന്ന് പ്രത്യേകതകൾ യേശു ക്രിസ്തുവിനുണ്ട്. ഒന്നാമത്തേത്, യേശു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നു. രണ്ടാമത്തേത്, യേശു എന്താണ്? സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. മൂന്നാമതായിട്ട്, നമ്മെ സ്വർഗീയന്മാരാക്കി തീർക്കാൻ വേണ്ടി വന്ന ഉപദേഷ്ടാവാണ് നമ്മുടെ യേശു ക്രിസ്തു. അപ്പോ ആദ്യമായിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മുടെ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നു. നമുക്കറിയാം, പണ്ട് കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമായിരുന്നു ഉപദേഷ്ടാവ്. ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ബഹുമാനമായിരുന്നു. കാരണം അവരെന്താണെന്ന് അറിയാമോ? അവര് നിത്യതയിലേക്കുള്ള വഴി അവർക്ക് പറഞ്ഞു തരും, നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ടാണ് അവര് ഉപദേഷ്ടാക്കന്മാരെ അത്രമേൽ ബഹുമാനിച്ചിരുന്നത്. നമ്മുടെ മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നത്? ഈ ലോകത്തെ നാം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ഗുരുക്കന്മാർ, അതായത് ഉപദേഷ്ടാക്കന്മാർ, നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് യഹൂദന്മാർ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്നത് ഉപദേഷ്ടാക്കന്മാരാണ്. അവർ ഉപദേഷ്ടാക്കന്മാരെ എന്താണെന്ന് അറിയാമോ വിളിച്ചിരുന്നത്? റബ്ബി. റബ്ബി എന്നാൽ ഗുരു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. റബ്ബി എന്ന് വെച്ചാൽ എബ്രായ ഭാഷയാണ് കേട്ടോ. എബ്രായ ഭാഷയിൽ റബ്ബി എന്ന് വെച്ചാൽ ഗുരു. അപ്പോൾ അവരെന്താണ് വിളിച്ചിരുന്നത്? റബ്ബി എന്നാണ്. നമ്മുടെ യേശു ക്രിസ്തുവിനെ ഒരാൾ ഒരു ദിവസം റബ്ബി എന്ന് വിളിച്ചിട്ടുണ്ട്. ആരാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? നിക്കോദമോസ്. എന്താണ് നിക്കോദമോസ്? നിക്കോദമോസ് യഹൂദന്മാരിൽ പ്രധാനിയായിരുന്ന ഒരു ഉപദേഷ്ടാവും പ്രമാണിയും ഒക്കെ ആയിരുന്നു. ഈ നിക്കോദമോസ് ഒരു ദിവസം യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ല എങ്കിൽ ഈ അത്ഭുതങ്ങളെ ഒന്നും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ലാണ്. അപ്പോ
യഹൂദന്മാരിൽ പ്രമാണിയായിരുന്ന നിക്കോദെമോസ് യേശുവിനെ തിരിച്ചറിഞ്ഞു, യേശുവിനെ റബ്ബി എന്ന് വിളിച്ചു, യേശു സ്വർഗരാജ്യത്തിൽ വന്നു, സ്വർഗരാജ്യത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു, യേശുവിന്റെ കൂടെ ആരുണ്ടെന്ന് പറഞ്ഞു, ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ നിക്കോദെമോസ് ആര് തിരിച്ചറിഞ്ഞു? യേശു റബ്ബിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നാം എന്താണ് പഠിച്ചത്? ദൈവം നമ്മെ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് ഉപദേശിച്ചു തന്നു. എങ്ങനെയാണ് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ? കൂട്ടുകാർക്ക് മർമ്മം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? മർമ്മം എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്നത് എന്നാണ് അർത്ഥം. മർമ്മം എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സ്വർഗരാജ്യത്തിൽ നിന്ന് വന്ന യേശു ക്രിസ്തു ആണ് സ്വർഗരാജ്യത്തെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്കയെ കുറിച്ചല്ലേ നമ്മളടുത്ത് പറയാൻ കഴിയൂ? ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യയെ കുറിച്ച് പറയും, കേരള മുഖ്യമന്ത്രി കേരളത്തെ കുറിച്ച് പറയും. പക്ഷെ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് മാത്രമേ സ്വർഗത്തെ കുറിച്ച് പറയുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മെ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയിക്കാൻ വന്നു എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഏകദേശം 7 ഉപമകളിൽ കൂടി കർത്താവ് നമുക്ക് സ്വർഗരാജ്യത്തെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്കെല്ലാം സർവ്വസാധാരണമായ കടുകുമണി, മീൻ പിടിക്കുന്ന വല, പുളിച്ച മാവ്, വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി, ഇപ്രകാരം അനേക ഉപമകളിൽ കൂടെയാണ് യേശു ക്രിസ്തു നമ്മെ സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്നത്. അപ്പോ കൂട്ടുകാരെല്ലാരും വിചാരിക്കും, ആ സ്വർഗത്തെ നമുക്ക് എങ്ങനെ പോകാം? നിക്കോദെമോസ് യേശുവിനോട് വന്ന് പറഞ്ഞപ്പോ യേശു തിരിച്ച് മറുപടി എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ നമുക്ക് കഴിയുകയില്ല. അപ്പൊ പുതുതായി നമ്മൾ ജനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയുകയുള്ളൂ. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാർക്കറിയാമോ? പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ വിശ്വസിച്ച് അംഗീകരിക്കുമ്പോഴാണ് എന്താകുന്നത്? നാം പുതുതായി ജനിക്കുന്നത്. നാം എല്ലാവരും യേശുവിൽ വിശ്വസിക്കണം. കാരണം യേശു ക്രിസ്തു ആരാണ്? അതുല്യനാണ്, ആരും തുല്യമില്ലാത്തവനാണ് യേശു ക്രിസ്തു. അപ്പോ നിക്കോദെമോസിനെ പോലെ നമ്മൾ പുതുതായി ജനിച്ചാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയുകയുള്ളൂ. അത് പറയുവാനാണ് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ഉപദേശിച്ചത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? പുതുതായി ജനിക്കണം, അതായത് രക്ഷിക്കപ്പെടണം. കർത്താവിനെ സ്വീകരിച്ച് കർത്താവാണ് ദൈവമെന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിനെ ആരാധിക്കണം. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ സദൂക്യൻ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. കേട്ടോ കൂട്ടുകാരെ, അവര് മരണത്തിനെ കുറിച്ചും മരണാനന്തരമായ ജീവിതം, അതായത് നാം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്നോ സ്വർഗത്തിൽ ദൂതന്മാരുണ്ടെന്നോ അങ്ങനെയൊന്നും അവർക്ക് വിശ്വാസമില്ലായിരുന്നു. സ്വർഗമുണ്ടെന്നും നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പോകാമെന്നും ദൈവത്തോടൊപ്പം വസിക്കാമെന്നും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ് നമുക്കതെല്ലാം ബോധ്യപ്പെടുത്തി തന്നത്. 3-ാമതായി യേശു ഈ ഭൂമിയിൽ വന്ന എന്തിനാണെന്ന് അറിയാമോ? നമ്മെ സ്വർഗീയന്മാരാക്കി തീർക്കുക, അതായിരുന്നു കർത്താവിന്റെ ലക്ഷ്യം. സ്വർഗീയന്മാരാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ സ്വർഗത്തിന് യോഗ്യരാക്കി തീർക്കണം. സ്വർഗത്തിന് യോഗ്യതയുള്ളവരാകണമെന്ന് നാം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മള് മാനസാന്തരപ്പെടണം. കർത്താവ് ആദ്യമായിട്ട് പ്രസംഗിച്ച് തുടങ്ങിയത് എന്തെന്ന് അറിയാമോ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ നാം എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. കർത്താവിന്റെ എല്ലാ ഉപദേശങ്ങളിലും പരാമർശിച്ചിട്ടുള്ള എല്ലാ ഉപദേശങ്ങളിലും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നാം മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടാൽ മാത്രമേ നമുക്ക് എവിടെ പോകാൻ കഴിയുകയുള്ളൂ? നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മാനസാന്തരപ്പെട്ട ഒത്തിരി വ്യക്തികൾ ബൈബിളിലുണ്ട്. കൂട്ടുകാർക്ക് പറയാമോ അവരുടെ പേരുകൾ? മഗ്ദലനക്കാരത്തി മറിയയുണ്ട്, സക്കായിയുണ്ട്. ഒത്തിരി പേര് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടു. കർത്താവ് വലിയവരുടെ ഇടയിലേക്കാണോ ഇറങ്ങി വന്നത്? അല്ല, കർത്താവ് രോഗികളും പാവപ്പെട്ടവരും അനാഥരും വിധവകളും അവരുടെ ഇടയിലേക്കാണ് ആര് വന്നത്? യേശു ക്രിസ്തു വന്നത്. എന്തിനു വന്നു? നമ്മെ എല്ലാം സ്വർഗരാജ്യത്തിന് യോഗ്യന്മാരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഒരു ഉപദേഷ്ടാവായിട്ട് ഈ ഭൂമിയിൽ വന്നത്. നമുക്കറിയാമല്ലേ യേശു ക്രിസ്തു ദൈവമാണെന്ന്. യേശുക്രിസ്തു ദൈവമാണെന്ന് നമുക്കറിയാമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കൂട്ടുകാരെടുത്തും നമ്മുടെ അയൽവക്കക്കാരെടുത്തും നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനോടൊക്കെ എന്ത് പറയണം? യേശുക്രിസ്തു നമ്മുടെ ദൈവമായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്,
ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്, നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു. ഇനി ഒരു നാൾ നമ്മെ ചേർക്കുവാനായിട്ട് ആര് വരും? യേശു ക്രിസ്തു വരും. അപ്പൊ നാം കൂട്ടുകാരെല്ലാവരും എല്ലാവർക്കും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് നിങ്ങളും എന്താകുന്നത്? സ്വർഗരാജ്യത്തിന് യോഗ്യന്മാരായി തീരുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് എന്തായിരുന്നു? ഉപദേശത്തിൽ അതുല്യനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ പോലെ ഉപദേശിച്ച ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. നമുക്ക് മനഃപ്പാഠവാക്യത്തിലേക്ക് പോകാം. ഇന്നത്തെ മനഃപ്പാഠവാക്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:68 കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട്. അപ്പൊ കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രധാന ഉദ്ദേശം മാനസാന്തരമാണ് കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളും മാനസാന്തരപ്പെട്ട് കർത്താവ് വിശ്വസിച്ച് ജീവിക്കണം. അപ്പോ ഇന്നത്തെ മനഃപ്പാഠവാക്യം പഠിച്ചു. ഇനി ഞാൻ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്? ഈ പാഠത്തിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂട്ടുകാർ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, മറ്റ് ഗുരുക്കന്മാരനേക്കാൾ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന 3 പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മറ്റ് ഗുരുക്കന്മാരെക്കാൾ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന 3 പ്രത്യേകതകൾ എന്തായിരുന്നു? എന്താണ് കൂട്ടുകാർ എല്ലാവരും ആന്റിയോടൊപ്പം പറയണം. ഒന്നാമത്തെ പ്രത്യേകത, യേശു സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ അടുത്ത് നിന്നും വന്നു. രണ്ടാമത്തെ പ്രത്യേകത, യേശു ക്രിസ്തു ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നു. മൂന്നാമത്തെ പ്രത്യേകത, നമ്മെ എല്ലാം സ്വർഗീയന്മാരാക്കി തീർത്തു. ഈ 3 പ്രത്യേകതകളാണ് യേശുവിന് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, നിക്കോദമോസ് ആരായിരുന്നു? യേശു അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞത്? നിക്കോദമോസ് യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്നു, ഉപദേഷ്ടാവായിരുന്നു. യേശു നിക്കോദമോസിനോട് പറഞ്ഞത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്നാണ് യേശു നിക്കോദമോസിനോട് പറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം, ഗുരു എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഗുരു എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? റബ്ബി. റബ്ബി എന്നാണ് ഗുരു എന്ന വാക്കിന് ഉപയോഗിക്കുന്നത്. നാലാമത്തെ ചോദ്യം, മർമ്മം എന്ന വാക്കിന്റെ അർത്ഥം, മർമ്മം എന്ന വാക്കിന്റെ അർത്ഥം മറന്നിരിക്കുന്നത് എന്നാണ്. മർമ്മം എന്ന വാക്കിന്റെ അർത്ഥം മറന്നിരിക്കുന്നത് എന്നാണ്. അടുത്ത ചോദ്യം, പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു വിഭാഗക്കാർ ആരായിരുന്നു? പുനരുത്ഥാനം ഇല്ല, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമില്ല എന്ന്, ദൂതന്മാരും സ്വർഗവും ഒന്നും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം ഏതായിരുന്നു? അതേ, സദൂക്യരാണ് അപ്രകാരം വിശ്വസിച്ചിരുന്നത്. യേശുവിന്റെ പഠിപ്പിക്കലുകളിൽ ഊന്നൽ നൽകിയ സന്ദേശം ഏതായിരുന്നു? യേശുവിന്റെ പഠിപ്പിക്കലുകളിൽ എല്ലാം കർത്താവ് പ്രാധാന്യം കൊടുത്തിരുന്ന സന്ദേശം, മുഴങ്ങിക്കേട്ടിരുന്ന സന്ദേശം ഏതായിരുന്നു? മാനസാന്തരം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ എന്നാണ് യേശു ക്രിസ്തുവിന്റെ എല്ലാ ഉപദേശങ്ങളിലും മുഴങ്ങിക്കേട്ടിരുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാരും കൂട്ടുകാരടുത്തും സഹോദരങ്ങളടുത്തും അയൽവക്കാരടുത്തും അധ്യാപകരടുത്തും ഒക്കെ എന്ത് പറയണം? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണം. അപ്പോ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.